കത്ത് വരുന്ന പ്രധാനപ്പെട്ട രണ്ട് ഷെഡ്യൂൾസിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിനകത്ത് പ്രധാനമായും വരുന്നത് രണ്ട് ഷെഡ്യൂൾസ് ആണ് ഫസ്റ്റ് ഷെഡ്യൂളിനകത്ത് ആയുർവേദ സിദ്ധ യുനാനി സിസ്റ്റത്തിൻ്റെയൊക്കെ അണ്ടറിൽ വരുന്ന ഡിഫറെൻ്റ് ബുക്സിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് നെയിം ഓഫ് ബുക്സ് അണ്ടർ ആയുർവേദ സിദ്ധ ആൻഡ് യുനാനി സിസ്റ്റംസ് അതാണ് ഫസ്റ്റ് ഷെഡ്യൂളിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത് സെയിൽ ചെയ്യുന്നതോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതോ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതോ ആയിട്ടുള്ള ഡ്രഗ്സ് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് സെക്കൻഡ് ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഷെഡ്യൂളിലും എന്തിനൊക്കെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഷെഡ്യൂൾസ് ആൻഡ് റൂൾസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം ഷെഡ്യൂൾ എ ഷെഡ്യൂൾ എ എന്ന് പറയുമ്പോൾ പെർഫോമർ ഫോർ ആപ്ലിക്കേഷൻ ഫോർ ദ ലൈസൻസസ് ഇഷ്യൂ ആൻഡ് റെന്യൂവൽ ഓഫ് ലൈസൻസസ് ഫോർ സെൻഡിങ് മെമ്മോറോണ്ട അണ്ടർ ദ ആക്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു സെൻറ്റൻസ് ഇതുപോലെ പഠിച്ചു വെക്കുക ഇനി നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ ഞാനിതിനകത്ത് എന്താണ് ഷെഡ്യൂൾ എയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറയാം അതായത് ഇപ്പോൾ നമ്മളൊരു റീറ്റെയിൽ ഫാർമസിയോ അല്ലെങ്കിൽ ഒരു ഹോൾസെയിൽ ഷോപ്പോ ഒക്കെ തുടങ്ങുകയാണെന്ന് വിചാരിക്കുക അത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് ആവശ്യമാണ് അപ്പോൾ ആ ലൈസൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം അല്ലേ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഫോം നമുക്കൊരു ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫോം ഹോൾസെയിൽ ഷോപ്പോ അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പോ തുടങ്ങുന്നതിനാവശ്യമായ ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഫോം അല്ലെങ്കിൽ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന ഫോം ഇനി നമുക്ക് ഈ ലൈസൻസ് റെന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഫോം അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫോം അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ഫോമിനെ കുറിച്ചാണ് ഷെഡ്യൂൾ എ യിൽ പറഞ്ഞിട്ടുള്ളത് ഷെഡ്യൂൾ ബി എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ഫീ ഫോർ ടെസ്റ്റ് ഓർ അനാലിസിസ് ബൈ ദി സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറി ഓർ ദ ഗവൺമെൻറ് അനാലിസ്റ്റ് സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറിയിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ലബോറട്ടറിയിലോ ഗവണ്മെൻറ് അനാലിസ്റ്റിൻ്റെ കീഴിലോ നമുക്ക് ഏതെങ്കിലുമൊക്കെ സാമ്പിൾ ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം ചില ഡ്രഗ്സിൻ്റെ ടെസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ അനാലിസിസ് ചെയ്യുന്ന പർപ്പസിനായിട്ട് സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറിയോ അല്ലെങ്കിൽ ഗവൺമെൻറ് അനലിസ്റ്റിനോ സമീപിക്കേണ്ട സാഹചര്യങ്ങളിൽ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഫീനെ കുറിച്ചാണ് ആ ഒരു റേറ്റ് ഓഫ് ഫീനെ കുറിച്ചാണ് ഷെഡ്യൂൾ ബിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഷെഡ്യൂൾ സി എന്ന് പറയുമ്പോൾ ലിസ്റ്റ് ഓഫ് ബയോളജിക്കൽ ആൻഡ് അതർ സ്പെഷ്യൽ പ്രൊഡക്ട്സ് ഹൂസ് ഇമ്പോർട്ട് സെയിൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാനുഫാക്ചറിങ് ആർ ഗവേൺഡ് ബൈ സ്പെഷ്യൽ പ്രൊവിഷൻ ഷെഡ്യൂൾ സീ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഇൻജക്റ്റബിളായിട്ടുള്ള ഡ്രഗ്സിനെ കുറിച്ചാണ് അതായത് പാരൻഡ്രൽസിനെ കുറിച്ചാണ് ഷെഡ്യൂൾ സിയിൽ പറയുന്നത് ബയോളജിക്കൽ ആൻഡ് അതർ സ്പെഷ്യൽ പ്രൊഡക്ട്സ് ഹൂസ് ഇമ്പോർട്ട് സെയിൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഇത്തരത്തിലുള്ള ഡ്രഗ്സിൻ്റെ ഇമ്പോർട്ട് സെയിൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാനുഫാക്ചറിങ് അത് സ്പെഷ്യൽ പ്രൊവിഷൻസ് അനുസരിച്ചാണ് നടക്കേണ്ടത് സ്പെഷ്യൽ പ്രൊവിഷൻസ് അനുസരിച്ച് ഇമ്പോർട്ട് സെയിൽ ഡിസ്ട്രിബ്യൂഷൻ മാനുഫാക്ചറിംഗ് നടക്കുന്ന ബയോളജിക്കൽ ആൻഡ് അതർ സ്പെഷ്യൽ പ്രൊഡക്ട്സിനെ കുറിച്ചാണ് ഷെഡ്യൂൾ സിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഓർക്കണം ഷെഡ്യൂൾ സി എന്ന് പറയുമ്പോൾ പാരൻഡ്രൽസിനെ കുറിച്ചാണ് ഇൻജെക്റ്റബിളായിട്ടുള്ള ഡ്രഗ്സിനെ കുറിച്ചാണ് ഷെഡ്യൂൾ സിയിൽ പറയുന്നത് അതേസമയം ഷെഡ്യൂൾ സി വണ്ണിലോട്ട് പോകുമ്പോൾ നോൺ പാരൻട്രൽ ഡ്രഗ്സിനെ കുറിച്ചാണ് അതായത് സ്പെഷ്യൽ പ്രൊവിഷൻസ് അനുസരിച്ച് ഇമ്പോർട്ടും സെയിലും ഡിസ്ട്രിബ്യൂഷനും മാനുഫാക്ചറിങ്ങും ഒക്കെ നടക്കുന്ന നോൺ പാരൻഡ്രൽ ആയിട്ടുള്ള ഡ്രഗ്സിനെ കുറിച്ചാണ് ഷെഡ്യൂൾ സി വണ്ണിൽ പറയുന്നത് അതിന് നമുക്കൊരു എക്സാമ്പിളായിട്ട് ഓറൽ പോളിയോ വാക്സിൻ എടുക്കാം ഇനി ഷെഡ്യൂൾ ഡി എന്ന് പറയുമ്പോൾ ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് എക്സെപ്റ്റഡ് ഫ്രം ദ പ്രൊവിഷൻസ് ഓഫ് ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് പ്രകാരം ഡ്രഗ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് എക്സെംഷൻ കിട്ടിയിട്ടുള്ള ഡ്രഗ്സിനെ കുറിച്ച് ആ ലിസ്റ്റ് ഓഫ് ഡ്രഗ്സിനെ കുറിച്ചാണ് ഷെഡ്യൂൾ ഡിയിൽ പറയുന്നത് ഷെഡ്യൂൾ ഇ വൺ എന്ന് പറയുമ്പോൾ ലിസ്റ്റ് ഓഫ് പോയിസണസ് സബ്സ്റ്റൻസസ് അണ്ടർ ദ ആയുർവേദിക് സിദ്ധ ആൻഡ് യുനാനി സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ആയുർവേദിക് സിദ്ധ യുനാനി സിസ്റ്റംസിൻ്റെ അണ്ടറിൽ വരുന്ന പോയിസണസ് സബ്സ്റ്റൻസിനെ കുറിച്ച് ലിസ്റ്റ് ഓഫ് പോയിസണസ് സബ്സ്റ്റൻസിനെ കുറിച്ചാണ് ഷെഡ്യൂൾ ഇ വണ്ണിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഷെഡ്യൂൾ എഫ് ആൻഡ് എഫ് വൺ പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ടു ദ പ്രൊഡക്ഷൻ ടെസ്റ്റിംഗ് സ്റ്റോറേജ് പാക്കിംഗ് ആൻഡ് ലാബലിംഗ് ഓഫ് ബയോളജിക്കൽ ആൻഡ് അതേ സ്പെഷ്യൽ പ്രൊഡക്റ്റ് ബയോളജിക്കൽ ആൻഡ് സ്പെഷ്യൽ പ്രൊഡക്ട്സിൻ്റെ പ്രൊഡക്ഷൻ ടെസ്റ്റിംഗ് സ്റ്റോറേജ് പാക്കിംഗ് ലാബലിംഗ് അതൊക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് എഫ് ആൻഡ് എഫ് വണ്ണിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഷെഡ്യൂൾ എഫ് ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർജിക്കൽ ഡ്രസ്സിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് ഷെഡ്യൂൾ എഫ് ടു സ്റ്റാൻഡേർഡ്സ് ഫോർ സർജിക്കൽ ഡ്രസ്സിങ്സ് ഷെഡ്യൂൾ എഫ് ത്രീ സ്റ്റാൻഡേർഡ്സ് ഫോർ സ്റ്റെറിലൈസ്ഡ് അംബലിക്കൽ ടേപ്സ് ഷെഡ്യൂൾ എഫ് എഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഒഫ്താൽമിക് പ്രിപ്പറേഷൻസ് ഷെഡ്യൂൾ ജി എന്ന് പറയുമ്പോൾ ലിസ്റ്റ് ഓഫ് സബ്സ്റ്റൻസസ് ദാറ്റ് ആർ റിക്വയർഡ് ടു ബി യൂസ്ഡ് ഓൺലി അണ്ടർ മെഡിക്കൽ സൂപ്പർവിഷൻ ആൻഡ് വിച്ച് ആർ ടു ബി ലേബൽഡ് അക്കോർഡിംഗ്ലി അപ്പോൾ എന്തായിരുന്നു ഷെഡ്യൂൾ ജി എന്ന് പറയുമ്പോൾ ഷെഡ്യൂൾ ജിയും എച്ചും കൺഫ്യൂഷൻ ആവരുത് ഷെഡ്യൂൾ ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ സൂപ്പർവിഷനിൽ മാത്രം കൊടുക്കാവുന്ന ഓക്കെ ഷെഡ്യൂൾ ജി എന്ന് പറയുമ്പോൾ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ സൂപ്പർവിഷനിൽ മാത്രം കൊടുക്കാവുന്ന ഡ്രഗ്സ് ആണ് ഷെഡ്യൂൾ എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് ആണ് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ഡോക്ടർ ഡെ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം സോൾഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഡ്രഗ്സാണ് എച്ച് ഷെഡ്യൂൾ എച്ച് എന്ന് പറയുന്നത് ഷെഡ്യൂൾ ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ സൂപ്പർവിഷനിൽ മാത്രം മെഡിക്കൽ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ സൂപ്പർവിഷനിൽ മാത്രം കൊടുക്കാൻ കഴിയുന്ന ഡ്രഗ്സ് എന്നുള്ള ആ ഒരു ലാബലിൽ വരുന്ന ഡ്രഗ്സാണ് ഷെഡ്യൂൾ ജി ഡ്രഗ്സ് ഷെഡ്യൂൾ ജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസീസ് ഓർ എയിൽമെൻസ് വിച്ച് ആർ ഡ്രഗ് മെനോട്ട് പർപോട്ട് ടു പ്രിവെൻറ്റോർ ക്യുവർ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എയ്ഡ്സ് സിഫിലിസ് പോലെയുള്ള ഡിസീസസ് ഒന്നും മെഡിസിൻസ് കൊണ്ട് നമുക്ക് ക്യൂർ ചെയ്യാനോ പ്രിവെൻറ് ചെയ്യാനോ സാധിക്കില്ല അപ്പോൾ അത്തരത്തിലുള്ള ഡിസീസസ് ക്യൂർ ചെയ്യാൻ കഴിയുന്നോ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള പേരിലൊന്നും മെഡിസിൻസ് മാനുഫാക്ചർ ചെയ്യുകയോ മാർക്കറ്റ് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല അപ്പോൾ അത് നിയമം മൂലം നിരോധിച്ചിട്ടുള്ള കാര്യമാണ് അത്തരത്തിലുള്ള ഡിസീസിനെ കുറിച്ച് ആ ലിസ്റ്റ് ഓഫ് ഡിസീസസിനെ കുറിച്ചാണ് ഷെഡ്യൂൾ ജെയിൽ പറഞ്ഞിട്ടുള്ളത് ഷെഡ്യൂൾ കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രഗ്സ് അക്സെപ്റ്റഡ് ഫ്രം സർട്ടൻ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു മാനുഫാക്ചർ ഓഫ് ഡ്രഗ്സ് ഡ്രഗ്സ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്തു നിന്ന് എക്സംഷൻസ് കിട്ടിയിട്ടുള്ള ഡ്രഗ്സിനെ കുറിച്ചാണ് ഷെഡ്യൂൾ കെയിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഷെഡ്യൂൾ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജി എം പി റിക്വയർമെൻ്റ് ഓഫ് ഫാക്ടറി പ്രിമാസസ് പ്ലാൻസ് ആൻഡ് എക്യുപ്മെൻറ്റ് അതായത് ഡ്രഗ്സ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ജി എം പി റിക്വയർമെൻറ്റ്സ് അതിപ്പോൾ ഫാക്ടറി പ്രിമൈസസിൻ്റെ കാര്യത്തിലും പ്ലാൻസിൻ്റെ കാര്യത്തിലും ഇനിയിപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ജി എം പി റിക്വയർമെൻസിനെ കുറിച്ചാണ് ഷെഡ്യൂൾ എമ്മിൽ പറയുന്നത് ഷെഡ്യൂൾ എം വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്വയർമെൻ്റ് ഓഫ് ഫാക്ടറി പ്രിമൈസസ് ഫോർ മാനുഫാക്ചർ ഓഫ് ഹോമിയോപ്പതിക് പ്രിപ്പറേഷൻ ഹോമിയോപ്പതിക് പ്രിപ്പറേഷൻ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഫാക്ടറി പ്രിമൈസസിൽ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ജി എം പി റിക്വയർമെൻറ്റിനെ കുറിച്ചാണ് ഷെഡ്യൂൾ എം വണ്ണിൽ പറയുന്നത് ഷെഡ്യൂൾ എം ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്വയർമെൻറ്റ് ഓഫ് ഫാക്ടറി പ്രിമിസസ് ഫോർ മാനുഫാക്ചർ ഓഫ് കോസ്മെറ്റിക്സ് കോസ്മെറ്റിക്സ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഫാക്ടറി പ്രിമൈസസിൽ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ജി എം പി റിക്വയർമെൻറ്റിനെ കുറിച്ചാണ് ഷെഡ്യൂൾ എം ടു പറഞ്ഞിട്ടുള്ളത് ഇനി ഷെഡ്യൂൾ എൻ ഷെഡ്യൂൾ എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ലിസ്റ്റ് ഓഫ് മിനിമം എക്യൂപ്മെൻറ്റ് ഫോർ എഫിഷ്യൻ റണ്ണിങ് ഓഫ് എ ഫാർമസി ഒരു ഫാർമസി റൺ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള മിനിമം എക്യൂപ്മെൻറ്സിനെ കുറിച്ച് ലിസ്റ്റ് ഓഫ് മിനിമം എക്യൂപ്മെൻസിനെ കുറിച്ചാണ് ഷെഡ്യൂൾ എൻ്റെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് ഷെഡ്യൂൾ ഒ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോർ ഡിസിൻഫെക്റ്റൻ ഫ്ലൂയിഡ് ഷെഡ്യൂൾ പി ലൈഫ് പീരീഡ് ഓഫ് ഡ്രഗ് എക്സ്പയറി പീരീഡ് ഓഫ് ഡ്രഗ്സ് പിന്നെ ഇതിനകത്ത് ഞാൻ പറയാത്തൊരു കാര്യം കൂടെ ഉണ്ട് ഷെഡ്യൂൾ പി വൺ ഷെഡ്യൂൾ പി വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാക്ക് സൈസ് ഓഫ് ഡ്രഗ്സിനെ കുറിച്ചാണ് പറയുന്നത് ഷെഡ്യൂൾ പി ലൈഫ് പീരീഡ് ഓഫ് ഡ്രഗ്സും ഷെഡ്യൂൾ പി വൺ എന്ന് പറയുന്നത് പാക്ക് സൈസ് ഓഫ് ആണ് ഷെഡ്യൂൾ ക്യൂ ലിസ്റ്റ് ഓഫ് കോൾട്ടാർ ഓർ കളർ പെർമിറ്റഡ് ടു ബി യൂസ്ഡ് ഇൻ കോസ്മെറ്റിക്സ് കോസ്മെറ്റിക്സിൽ യൂസ് ചെയ്യുന്ന പെർമിറ്റഡ് ആയിട്ടുള്ള കളർ കോൾട്ടാർ അതിൻ്റെയൊക്കെ ലിസ്റ്റാണ് ഷെഡ്യൂൾ ക്യൂവിലുള്ളത് ഷെഡ്യൂൾ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോർ മെക്കാനിക്കൽ കോൺട്രസെപ്റ്റീവ് അപ്പോൾ കോണ്ടത്തിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ് അതാണ് ഷെഡ്യൂൾ ആറിൽ പറഞ്ഞിട്ടുള്ളത് ഷെഡ്യൂൾ എസ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഫോർ കോസ്മെറ്റിക്സ് കോസ്മെറ്റിക്സിൻ്റെ മാനുഫാക്ചറിങ്ങിൻ്റെ സമയത്ത് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് ഷെഡ്യൂൾ എസ് ൽ പറഞ്ഞിട്ടുള്ളത് ഷെഡ്യൂൾ ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്വയർമെൻറ്റ് ഓഫ് ഫാക്ടറി പ്രിമിസസ് ആൻഡ് ഹൈജീനിക് കണ്ടീഷൻ ഫോർ ആയുർവേദിക് സിദ്ധ യുനാനി ഡ്രഗ്സ് ആയുർവേദിക് സിദ്ധ യുനാനി ഡ്രഗ്സ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഫാക്ടറി പ്രിമൈസസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഹൈജീനിക് കണ്ടീഷൻ അതിനെക്കുറിച്ചാണ് ഷെഡ്യൂൾ ടിയിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഷെഡ്യൂൾ യു എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലേഴ്സ് ടു ബി ഷോൺ ഇൻ മാനുഫാക്ചറിംഗ് റോ മെറ്റീരിയൽ ആൻഡ് അനലറ്റിക്കൽ റെക്കോർഡ്സ് ഓഫ് ഡ്രഗ് അതായത് ഡ്രഗ്സിൻ്റെ മാനുഫാക്ചറിങ് റോ മെറ്റീരിയൽ അനലറ്റിക്കൽ റെക്കോർഡ്സ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഷെഡ്യൂൾ യുവിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് ഷെഡ്യൂൾ യു വൺ എന്ന് പറയുമ്പോൾ കോസ്മെറ്റിക്സിൻ്റെ മാനുഫാക്ചറിംഗ് അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള അനലറ്റിക്കൽ റെക്കോർഡ്സ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഷെഡ്യൂൾ യു വണ്ണിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് ഇനി ഷെഡ്യൂൾ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ഫോർ പേറ്റൻറ് ഓർ പ്രൊപ്പറേറ്ററി മെഡിസിൻസ് പേറ്റൻറ് പ്രൊപ്പറേറ്ററി മെഡിസിൻസിനെ കുറിച്ചാണ് ഷെഡ്യൂൾ വിയിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഷെഡ്യൂൾ ഡബ്ല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ഓഫ് ഡ്രഗ് വിച്ച് ഹസ് ടു ബി മാർക്കറ്റഡ് അൻഡർ ജനറിക് നെയിംസ് ഓൺലി ജനറിക് നെയിമിൽ മാത്രം മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന ലിസ്റ്റ് ഓഫ് ഡ്രഗ്സിനെ കുറിച്ചാണ് ഷെഡ്യൂൾ ഡബ്ല്യുൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഷെഡ്യൂൾ എക്സ് ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് ഹൂസ് ഇമ്പോർട്ട് മാനുഫാക്ചർ സെയിൽ ലാബലിംഗ് പാക്കേജിംഗ് ആർ ഗവേൺഡ് ബൈ സ്പെഷ്യൽ പ്രൊവിഷൻസ് അതായത് ചില ഡ്രഗ്സിൻ്റെ ഇമ്പോർട്ട് മാനുഫാക്ചർ സെയിൽ ലാബലിംഗ് പാക്കേജിംഗ് ഇതെല്ലാം നടക്കുന്നത് ചില അഡീഷണൽ കൺട്രോളോട് കൂടി ആയിരിക്കും സ്പെഷ്യൽ പ്രൊവിഷൻസ് അനുസരിച്ചായിരിക്കും അത്തരത്തിലുള്ള ഡ്രഗ്സിൻ്റെ ലിസ്റ്റാണ് ഷെഡ്യൂൾ എക്സിൽ വരുന്നത് ഷെഡ്യൂൾ വൈ എന്ന് പറയുമ്പോൾ റിക്വയർമെൻറ്റ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് ഓൺ ക്ലിനിക്കൽ ട്രയൽസ് ഫോർ ഇമ്പോർട്ട് ആൻഡ് മാനുഫാക്ചർ ഓഫ് ന്യൂ ഡ്രഗ്സ് ക്ലിനിക്കൽ ട്രയൽസിന് ആവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ആൻഡ് ഗൈഡ് ലൈൻസിനെ കുറിച്ചാണ് ഷെഡ്യൂൾ വൈയിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഷെഡ്യൂൾസാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷെഡ്യൂൾസ് മനസ്സിലായി എന്ന് കരുതുന്നു